നമസ്കാരം പി എസ് സി ആസ്പിരൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എൽ പി യു പി അഭിമുഖവുമായി ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ അവര് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നമ്മുടെ ഒരു കമ്പനിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിൽ പറഞ്ഞിട്ടില്ലേ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും ചെയ്യരുത് ചെയ്താൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ എന്ത് പെർഫോമൻസ് നടത്തിയാലും എന്താണ് നമ്മുടെ മാർക്ക് കുറയാനുള്ള സാധ്യത ഉണ്ട് ഓരോ വ്യക്തിയും ഓരോ തരത്തിലായിരിക്കും എന്ത് ചെയ്യുക ഒരു ഇന്റർവ്യൂ ബോർഡിന് മുന്നിൽ പെരുമാറുക അതിലുപരി നമ്മൾ ക്ലാസ് എടുക്കുന്ന രീതി വ്യത്യാസം ഉണ്ടാവും നമ്മുടെ സംഭാഷണ ശൈലി വ്യത്യാസം ഉണ്ടാവും നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് വ്യത്യാസം ഉണ്ടാവും ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കാം കാരണം ഓരോ ഇൻഡിവിജ്വലും ഡിഫറൻറ് ആണ് പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ അതിസാമർഥ്യം കാണിക്കുകയാണെങ്കിൽ പലപ്പോഴും എന്താണ് നമുക്കൊന്ന് നെഗറ്റീവായിട്ടാണ് വരിക അപ്പം അങ്ങനെയുള്ള മൂന്ന് കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത് അപ്പം അതുകൊണ്ടാണ് നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണുക മൂന്ന് കാര്യങ്ങൾ എന്താണ് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതും കൂടി നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഓക്കെ അപ്പൊ നമുക്ക് ഒന്നാമത്തെ കാര്യം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഇപ്പൊ നമുക്ക് ഇനി പറയാനുള്ള കാര്യം തന്നെയാണ് അതായത് നമുക്കൊരു ബയോഡേറ്റ ഫോം പ്രൊഫൈൽ ഫോം ഫില്ല് ചെയ്യാൻ തരും അതിലുള്ള കാര്യത്തെ ബിസിച്ചെ ചിലപ്പോൾ ചില ആളുകൾ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട് തന്റെ ക്വാളിഫിക്കേഷൻസ് എന്തെയ്യും മറച്ചു വെക്കും ഇന്റർവ്യൂ ബോർഡിന് മുന്നിൽ എന്തെയ്യും ക്വാളിഫിക്കേഷൻസ് കാണിക്കാതെ വെക്കുക ഉദാഹരണത്തിന് ഡി എഡ് അല്ലെങ്കിൽ ബി എഡ് കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞു പി ജി ഒക്കെ കഴിഞ്ഞ് ചിലപ്പോ സെറ്റ് ഒക്കെ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് കിട്ടി കേട്ടറ്റ് ഒക്കെ കിട്ടിയ ഒരാളാണ് അപ്പൊ അയാൾക്ക് ക്വാളിഫിക്കേഷൻ ബേസിക് ആയിട്ട് എന്ത് മതി ബി എഡും ഡി എഡും മാത്രം മതി അപ്പൊ സെറ്റ് അല്ലെങ്കിൽ ഈ പി ജി എന്ന സംഭവം ഉണ്ടല്ലോ അത് രണ്ടോ അയാൾ എന്ത് ചെയ്യും മറച്ചു വെക്കും അത് ഈ പ്രൊഫൈൽ ഫോം കാണിക്കൂല അല്ലെങ്കിൽ അത് പറയില്ല പക്ഷെ എന്തെങ്കിലും ഒരു സംഭാഷണത്തിന് ഇടയ്ക്ക് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഇടയ്ക്ക് അഥവാ ആ കാര്യം പുറത്ത് വന്നു പോവാണെങ്കിൽ നമ്മളോട് ഒരു അതി സാമർഥ്യം കാണിച്ചു എന്ന് അവർക്ക് മനസ്സിലാവും കാരണം എന്താ പി ജി കഴിഞ്ഞ ഒരു കാൻഡിഡേറ്റ് എന്നൊക്കെ പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചോദിച്ചാലോ എന്ന് കരുതി നമ്മൾ എന്ത് ചെയ്തു ഡിഗ്രി മാത്രം ആ ഒരു ഫോമിൽ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്തു അങ്ങനെ ആകുന്ന സമയത്ത് നമ്മൾ കളവ് കാണിച്ചു അല്ലെങ്കിൽ കള്ളത്തരം ചെയ്തു തന്നെയായിരിക്കും അതിന്റെ മീനിങ് അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ എത്ര പെർഫോമൻസ് ചെയ്തിട്ടും കാര്യമില്ല നമ്മുടെ സ്കോറ് വളരെ മിനിമമായോ ഒമ്പതിലേക്കോ അല്ലെങ്കിൽ പത്തിലേക്കോ കുറയൂ അപ്പൊ നമുക്ക് പതിമൂന്ന് കിട്ടേണ്ട നമ്മളാണ് നാല് മാർക്കോളം കുറഞ്ഞു ഒമ്പതിലേക്കൊക്കെ പോവുക എന്ന് കരുതി റാങ്ക് ലിസ്റ്റില് ഒമ്പത് മാർക്ക് കാണുന്ന ആളുകളൊന്നും ഇങ്ങനെ ഒമ്പതായതല്ലട്ടോ അത് ശ്രദ്ധിക്കണം അവരെ സ്കോറ് ഒമ്പതായതിന് ചിലപ്പോൾ പല ഉണ്ടാവും ഞാൻ പറഞ്ഞത് ഈ ഒരു മൂന്ന് കാര്യങ്ങൾ ഒരിക്കലും ചെയ്യരുത് ചെയ്താൽ സ്കോർ വളരെ മിനിമത്തിലേക്ക് പോകും അത് ഒമ്പത് മാർക്ക് പത്ത് മാർക്ക് എന്നല്ല കാരണം നമ്മളൊരു കളവ് കാണിച്ചു എന്നൊരു സ്ഥിതിവിശേഷം അവിടെ ഉണ്ടാവുക അപ്പൊ അത് അവർ വിലയിരുത്തുന്ന സമയത്ത് എന്തായാലും സ്ട്രൈറ്റ് അല്ല എന്നൊരു കോൺസെപ്റ്റിലേക്ക് ആ ബോർഡ് മെമ്പേഴ്സ് എത്തുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ സ്കോറ് കുറയുന്നതാണ് ഉദ്ദേശിച്ചത് അപ്പൊ നിങ്ങളെ ക്വാളിഫിക്കേഷൻ എത്രയാണെങ്കിലും നിങ്ങൾ അത് ആ പ്രൊഫൈൽ ഫോമിൽ വൃത്തിയിൽ ഫില്ല് ചെയ്യുക അതെങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് പറയും നമുക്ക് ഡെമോ ക്ലാസിന്റെ വീഡിയോ ആണെന്ന് നാളെ അപ്ലോഡ് ചെയ്യാനുള്ളത് അതിനുശേഷം നമ്മൾ ആ കാര്യങ്ങളൊക്കെ പറയും അപ്പം കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ക്വാളിഫിക്കേഷൻസ് മറച്ചു വെക്കാതെ തന്നെ നിങ്ങൾ അവതരിപ്പിക്കുക അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഒരു കള്ളത്തരത്തിന്റെ കാര്യം തന്നെയാണ് പറയാനുള്ളത് എന്താണ് എക്സ്പീരിയൻസ് നിങ്ങളോട് ചോദിക്കുക എക്സ്പീരിയൻസ് ഇൻ ടീച്ചിങ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഇൻ സ്പെഷ്യൽ ട്രെയിനിംഗ് ഒക്കെ ചോദിക്കും അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യും ചിലപ്പോൾ ചിലപ്പോ ഒരാൾ ഡിഗ്രി കഴിഞ്ഞിട്ട് അയാള് എന്താ പറയാ രണ്ടു കൊല്ലം ഏതെങ്കിലും സ്കൂളിലൊക്കെ ചിലപ്പോൾ ഗെസ്റ്റൊക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടാവും ചിലപ്പോൾ ആ സമയത്ത് അയാള് പറയും എന്തായിരിക്കും ഞാൻ പി എസ് സി കോച്ചിങ്ങിലായിരുന്നു എന്ന് മാത്രമേ ചിലപ്പം പറയുള്ളൂ ആ രണ്ടു വർഷം ഡെയിലി വേജ് ആയിട്ട് ഹൈസ്കൂൾ വർക്ക് ചെയ്ത കാര്യം അല്ലെ യു പിയിൽ വർക്ക് ചെയ്ത കാര്യം എന്ത് ചെയ്യും മറച്ചു വെക്കും കാരണം അത് കണ്ടുപിടിക്കാൻ വേറെ നിർവാഹമല്ലല്ലോ കണ്ടുപിടിക്കാൻ പറ്റൂല ഇങ്ങനെയാണ് നമ്മൾ എഴുതി കൊടുക്കുന്ന ആളല്ലോ അപ്പൊ നമ്മളെ ഒരു എക്സ്പീരിയൻസ് ഒന്നും ഇവിടെ ആഡ് ചെയ്തിട്ടില്ല അപ്പൊ കാണാനൊന്നും പറ്റുന്നില്ല സ്വാഭാവികം എന്ത് ചെയ്യൂ ആ രണ്ടു വർഷം വർക്ക് ചെയ്ത് നമ്മൾ മറച്ചു വെച്ചു ഏതെങ്കിലും ഒരു സിറ്റുവേഷൻസിൽ നമ്മളെ സംഭാഷണത്തിന് ഇടയ്ക്കാൻ അത് പുറത്തായി പോയാൽ വീണ്ടും അവിടെ ഒരു അബദ്ധം സംഭവിക്കും എന്താണ് എക്സ്പീരിയൻസ് ഉള്ള ഒരു ടീച്ചർ അതായത് ഗവൺമെന്റ് സ്കൂളിൽ ഡെയിലി വേജ് ആയിട്ട് എക്സ്പീരിയൻസ് ഉള്ള ഒരു ടീച്ചർ തന്റെ എക്സ്പീരിയൻസ് തന്റെ പ്രവൃത്തി പരിചയം മറച്ചു വെക്കണമെങ്കിൽ ആ ടീച്ചർക്ക് ആ ഒരു പ്രവൃത്തി പരിചയത്തിൽ ഒരു വിശ്വാസ്യത അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ടാണ് എന്ന് കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാവും അതായത് ടീച്ചർക്ക് പഠിപ്പിക്കാൻ അല്ലെങ്കിൽ ഞാനവിടെ പഠിപ്പിച്ചു എന്ന് ഉറപ്പിച്ച് പറയാൻ ടീച്ചർക്ക് സാധിക്കുന്നില്ല കാരണം എന്താണ് ടീച്ചർക്ക് കോൺഫിഡൻസ് കുറവാണ് അതുകൊണ്ടാണ് ടീച്ചർ കളവ് പറഞ്ഞത് ഇപ്പൊ ടീച്ചിങ്ങില് കോൺഫിഡൻസ് കുറവാണെന്ന് ടീച്ചർ തന്നെ ഇങ്ങോട്ട് കാണിച്ചു തന്നു നമ്മൾ ക്ലാസ് എടുപ്പിച്ചിട്ടില്ല ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടില്ല ഒന്നുമില്ല പക്ഷെ എനിക്ക് ടീച്ചിങ്ങില് കോൺഫിഡൻസ് കുറവാണെന്ന് ടീച്ചർ തന്നെ ഇങ്ങോട്ട് പ്രൂവ് ചെയ്തതാണ് അതും നമുക്ക് എന്താണ് നെഗറ്റീവ് ആയിട്ട് മാത്രമേ വരുള്ളൂ അപ്പൊ ഒരിക്കലും ആ പരിപാടിക്ക് നിൽക്കരുത് ഹയർ ക്വാളിഫിക്കേഷൻസ് അതിൽ കൃത്യമായിട്ട് പറയണം അതുപോലെ തന്നെ എന്ത് ചെയ്യുക രണ്ടാമതായിട്ട് പറഞ്ഞു എന്താണ് ആ നമ്മളെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക അത് പ്രൈവറ്റിലുള്ള സ്പെസിഫിക് കാര്യമുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യുക അപ്പൊ പ്രൈവറ്റ് ഒരു സി ബി എസ് ഇ സ്കൂൾ അതൊരു അൺഗ്രഡ് സ്കൂളിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾ അവിടെ കാണിക്കുന്നതുകൊണ്ട് വലിയൊരു പ്രയാസമൊന്നുമില്ല എല്ലാവരും കാണിക്കാറുള്ളത് ഗവൺമെന്റിലൊക്കെ ഉള്ള സ്പെസിഫിക് കാര്യങ്ങളാണ് എനിവേ ഗവൺമെന്റിലൊക്കെ ഡെയിലി ആയിട്ട് ഗസ്റ്റ് ആയിട്ടൊക്കെ പോകുന്ന പോയ ആളുകൾ ഒരിക്കലും അത് മറച്ചു വെക്കരുത് അത് നമ്മൾ മറച്ചു വെക്കുന്നതിന്റെ ഉദ്ദേശം എന്തായിരിക്കും അങ്ങനെ ഞാനത് രേഖപ്പെടുത്തിയാൽ ചിലപ്പോൾ ഈ സ്കൂൾ ആക്ടിവിറ്റീസൊക്കെ ആയി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദിച്ചാലോ എന്നുള്ളതാണ് പക്ഷെ അതുകൊണ്ട് ഒരു മെച്ചം ഉണ്ട് കേട്ടോ അങ്ങനെ രേഖപ്പെടുത്തിയാൽ അതുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ ഒരു ക്വസ്റ്റിൻ ചോദിക്കുമ്പോൾ ആ ക്വസ്റ്റ്യൻ നമുക്ക് അറിയാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ ഞാൻ പറഞ്ഞില്ല ഒരു ക്വസ്റ്റ്യൻ അങ്ങനെ ആയി ബന്ധപ്പെട്ട് ചോദിച്ച സമയത്ത് എന്തോ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു ആ ശ്രദ്ധാ പ്രോഗ്രാമിനെ കുറിച്ച് ചോദിച്ചു എനിക്കത് പറയാൻ പറ്റിയത് എന്തുകൊണ്ടാണ് ഞാൻ ആ സ്കൂളിൽ ഡെയിലി വേസ് ആയിട്ട് വർക്ക് ചെയ്തതുകൊണ്ടാണ് ശ്രദ്ധാ പ്രോഗ്രാമിന് വേണ്ടി അല്ലെങ്കിൽ ശ്രദ്ധാ സ്കീമിന് വേണ്ടി ക്ലാസ് എടുത്തത് കൊണ്ടാണ് എനിക്ക് അത് ഇന്നതുമായി ബന്ധപ്പെട്ടതാണ് എനിക്ക് പറയാൻ പറ്റിയത് അപ്പൊ ആ സ്കൂളിൽ എക്സ്പീരിയൻസ് കൊണ്ട് എന്താണ് എനിക്കൊരു പോസിറ്റീവ് റിമാർക്കാണ് എനിക്ക് ഉണ്ടാക്കി തന്നത് അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അത് മറച്ചു വെക്കരുത് അതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് ചിലപ്പോൾ നമ്മളോട് ചോദിക്കും നിങ്ങൾ വേറെ ഏതെങ്കിലും ലിസ്റ്റിൽ ഉണ്ടോന്നൊക്കെ അല്ലെ പി എസ് സി ലിസ്റ്റിൽ ഉണ്ടോ എന്നൊക്കെ ചോദിക്കും അപ്പൊ അതായത് അല്ലെങ്കിൽ ചിലപ്പം ചോദിക്കും ഇപ്പൊ നിങ്ങളെ സബ്ജക്റ്റ് ഒക്കെ ഇതാണ് നമ്മളെ ആണെങ്കിൽ നിങ്ങളെ എച്ച് എസ് എ ലിസ്റ്റൊക്കെ വന്നല്ലോ അതിലുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും റാങ്ക് ലിസ്റ്റ് പി എസ് സി റാങ്ക് ലിസ്റ്റിൽ ഉണ്ടോ എന്ന് ചോദിക്കും അപ്പൊ നമ്മള് സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യും ചിലപ്പോൾ എന്ത് പറയും ആ എന്തെങ്കിലും ചിലപ്പോ ഇല്ല എന്നൊക്കെ പറയും കാരണം അവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ നിങ്ങൾക്ക് അത് കിട്ടുമല്ലോ എന്നൊരു കാഴ്ചപ്പാടിൻ്റെ ഒക്കെ കാഴ്ചപ്പാടിൻ്റെ കൂടെ ആയിരിക്കും ഈ ഒരു ഇന്റർവ്യൂ ബോർഡ് മെമ്പേഴ്സ് കാണുക എന്ന് കരുതിയിട്ട് അത് നമ്മളൊരു തെറ്റിദ്ധാരണയാണ് കേട്ടോ അങ്ങനെ കരുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യും അത് ചിലപ്പോ മറച്ചു വെക്കും ഞാൻ എന്തെങ്കിലും എക്സ്പീരിയൻസ് അറിയാൻ എച്ച് എസ് ഇന്റർവ്യൂ പോയ സമയത്ത് എന്നോട് ചോദിച്ച സമയത്ത് ഓക്കെ വേറെ ഏതെങ്കിലും റാങ്ക് ലിസ്റ്റിൽ ഉണ്ടോ പി എസ് സി എന്ന് ചോദിച്ചപ്പോ ഞാൻ കൃത്യമായി ഞാൻ പറഞ്ഞുണ്ട് ഞാൻ യു പി എസ് എ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു വയനാടാണ് ആണ് അപ്പൊ റാങ്ക് എത്രയാണെന്ന് അവർ എന്നോട് ചോദിച്ചു അപ്പൊ ഞാൻ റാങ്ക് പറഞ്ഞു അപ്പൊ എന്നോട് ചോദിച്ചു ഇപ്പൊ അവിടെ എത്ര എത്തി ഓപ്പൺ ഇപ്പൊ അവിടെ എത്ര എത്ര എത്തി ഓപ്പൺ കോമ്പറ്റീഷൻ അപ്പൊ ഞാൻ കൃത്യമായിട്ട് ഇതിങ്ങനെ വെരിഫൈ ചെയ്ത് നോക്കുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റി ഞാൻ പറഞ്ഞു ഇപ്പൊ അവിടെ ഓപ്പൺ കോമ്പറ്റീഷനിൽ എത്രയാണ് എത്തിയത് എന്ന് പറഞ്ഞു അപ്പം നിങ്ങൾക്ക് റിസർവേഷൻ അല്ല നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടോയെന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഇപ്പൊ അവിടെയാണ് എത്തിയത് ഇപ്പൊ കഴിഞ്ഞ തവണ കുറച്ച് കുറച്ചും കൂടി മുന്നോടൊക്കെ പോയിട്ടുണ്ട് അപ്പൊ അത് വെച്ച് നോക്കുകയാണെങ്കിൽ കിട്ടേണ്ടതാണെന്ന് പറഞ്ഞു അപ്പൊ വേറൊരു മെമ്പർ പറഞ്ഞു ആ അത് ചാൻസ് ഉണ്ട് അതൊക്കെ ഇനിയുണ്ടല്ലോ കാരണം അതിനൊല്ലാണ് അന്നപ്പോ ആ ഇനിയുണ്ടല്ലോ ടൈം അപ്പൊ അതൊക്കെ കിട്ടും എന്ന് പറഞ്ഞു കാരണം ആ ലിസ്റ്റ് വന്ന് ഒരു കൊല്ലം ആവുന്ന ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോഴാണല്ലോ രണ്ടു കൊല്ലം കഴിഞ്ഞത് യു പി വന്നിട്ട് അപ്പൊ അതുകൊണ്ട് പറഞ്ഞപ്പോ നമുക്ക് അവിടെ എന്താണ് രണ്ട് കാര്യം വന്നു എന്താണ് നമ്മളത് പറഞ്ഞ സമയത്ത് അവർ നമ്മളുമായിട്ട് സംഭാഷണം നടത്തി മറ്റൊരു മെമ്പർ പറഞ്ഞു അത് കിട്ടാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞല്ലോ ആ പറയുന്നതിലൂടെ നമുക്കൊരു കോൺഫിഡൻസ് നമുക്ക് കിട്ടി നമുക്കൊരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടി ഒരു പോസിറ്റീവ് ഇൻഫ്ലുവൻസ് നമുക്ക് കിട്ടി ആ പോസിറ്റീവ് ഇൻഫ്ലുവൻസ് കാരണം എനിക്ക് എന്റെ മുഖത്ത് ചിലപ്പോൾ ഒരു അങ്ങനെ ഒരാൾ കിട്ടാൻ സാധ്യത ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ മുഖത്ത് എന്തായിരിക്കും വരിക ഒരു സന്തോഷം വരൂല്ലേ ഒരു ചെറിയൊരു ചിരി വരൂലെ അതൊരു പോസിറ്റീവ് എനർജി ആയിട്ട് നമ്മളെ മുഖത്തെ എപ്പോഴും പ്രതിഫലിക്കും അപ്പൊ അടുത്തൊരു ആൻസറോ എന്ത് കാര്യം ചോദിക്കുമ്പോൾ ആ ഒരു പോസിറ്റീവ് എനർജിയോട് കൂടി തന്നെ നമുക്ക് സംസാരിക്കാൻ പറ്റും ഓക്കെ അപ്പൊ പ്രധാനമായിട്ട് ഈ ഒരു മൂന്ന് കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല ഏതെങ്കിലും റാങ്ക് ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ അത് മറച്ചു വെക്കേണ്ട ആവശ്യമില്ല ഈവൻ അത് സപ്ലിമെന്ററി ലിസ്റ്റ് ആണെങ്കിൽ പോലും നിങ്ങൾ അത് കൃത്യമായിട്ട് പറയണം നിങ്ങൾക്ക് ചാൻസ് ഇല്ല എന്ന് ഉറപ്പാണ് നിങ്ങൾ ലാസ്റ്റ് റാങ്ക് ആണെങ്കിൽ പോലും നിങ്ങൾ അത് കോൺഫിഡൻസോട് കൂടി പറയണം ഞാൻ ഉണ്ട് ഞാൻ ഇന്ന റാങ്ക് ലിസ്റ്റിൽ ഉണ്ട് ഒരു റാങ്ക് ഒന്നും പറയണ്ട ചോദിക്കുകയാണെങ്കിൽ മാത്രം റാങ്ക് പറയുക ഇപ്പൊ ചോദിക്കുകയാണ് നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടോ എന്ന് നോക്കുമ്പോൾ ഇല്ല എന്ന് കരുതിയിട്ട് അവരവിടെ ഒന്നും പറയുന്നില്ല അത് എന്തുകൊണ്ട് നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ ഇത്രയും കാലമായിട്ട് വന്നില്ല എന്നും ആരും ചോദിക്കൂല ില്ല എന്ന് പറയാം ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയാം പക്ഷെ ഒരിക്കലും മറിച്ചു വെക്കുന്ന പരിപാടിക്ക് നിൽക്കരുത് എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ അത് പുറത്തായാല് നമുക്ക് അന്യാക്കത് ബുദ്ധിമുട്ടുണ്ടാകും അത് ആ സമയത്ത് സിറ്റുവേഷൻസിൽ ചിലപ്പം പുറത്താവണം എന്നില്ല നമുക്ക് കള്ളത്തിനും കാട്ടിക്ക് നിൽക്കാനൊക്കെ പറ്റും ഓക്കെ പക്ഷെ നമ്മൾ അവര് കള്ളത്തിനും കാട്ടി ഞാൻ കളവ് പറഞ്ഞല്ലോ എന്നൊരു ചിന്താഗതി നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും നമ്മൾ ആ കാര്യം മറച്ചു വെച്ച് പിന്നെ അങ്ങോട്ടുള്ള ഓരോ നിമിഷത്തിലും ഞാൻ കളവ് പറഞ്ഞതാണല്ലോ അവിടെ ഇരിക്കുന്നത് എന്നൊരു ചിന്താഗതി നമ്മുടെ മനസ്സിലുണ്ടാവും അത് നമ്മുടെ പെർഫോമൻസിനെ നെഗറ്റീവായിട്ട് ബാധിക്കും അതുപോലെ തന്നെ ഹയർ ക്വാളിഫിക്കേഷൻ ഒരിക്കലും മറച്ചു വെക്കേണ്ട നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ചതാണ് അല്ലെ ഈ ക്വാളിഫിക്കേഷൻ ഒക്കെ നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ച് തേടിയെടുത്തതല്ലേ എന്തിനാ മറച്ചു വെക്കുന്നത് അല്ലെ നമുക്ക് വളരെ ധൈര്യത്തിൽ തന്നെ നമുക്ക് അത് അവതരിപ്പിക്കാം എക്സ്പീരിയൻസ് അതൊരു അൺഎയ്ഡഡ് ആണെങ്കിലും ഒരു പ്രൈവറ്റ് ആണെങ്കിലും ഒരു പേരല്ലാണെങ്കിൽ പോലും അത് കൃത്യമായിട്ട് ഒരാളെ മുഖത്ത് നോക്കി നിങ്ങൾക്ക് പറയാൻ പറ്റണം എങ്ങനെയാണെങ്കിൽ നിങ്ങൾ അത് കൃത്യമായിട്ട് ആ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ കൃത്യമായിട്ട് ജോലി ചെയ്തൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്കത് ഒരാളുടെ മുഖത്തു നോക്കി നിങ്ങൾക്ക് പറയാൻ പറ്റും അവിടെ നിങ്ങൾ ഗവൺമെന്റ് ഓർഗനൈസേഷൻ ആണോ അത് എയ്ഡഡ് ആണോ അൺഎയ്ഡഡ് ആണോ ഒന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല ഓക്കെ ഈ ഒരു മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ഈ മൂന്ന് കാര്യങ്ങൾ നെഗറ്റീവ് ആണ് നമുക്ക് കൊണ്ടു അതുകൊണ്ട് ആ പരിപാടിക്ക് ഒരിക്കലും നിൽക്കരുത് ഓക്കെ അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയില് കാണാം ഓക്കെ താങ്ക് യു